അറബ് നാട്ടിലെ തീറ്റ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ട് കടൽ കടന്നെത്തി മലയാളികളുടെ വയറിനുള്ളിലേക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിരുന്നെത്തുന്ന അൽഫാമിന്റെ റെസിപ്പി ആട്ടാ ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അതിനുവേണ്ടി ഉരുളയിൽ നിറഞ്ഞെടുക്കുന്ന രണ്ട് ചങ്കൻ കോഴികളെയാട്ടാ നമ്മൾ എടുത്തേക്കുന്നത്. ഓനെ നമുക്ക് കുളിപ്പിച്ച് സുന്ദരനാക്കി നീളത്തിലൊരു വെട്ടും കൊടുത്ത് പീസി പീസാക്കി മാറ്റി വെക്കട്ടോ. ഓന്റെ ചങ്കം കീറി കൈത്ത് മുതൽ വാല വരെ നീളത്തിലൊരു വെട്ടും കൊടുത്തോട്ട് നമ്മൾ ഇതിനെ പീസാക്കി വെക്കുന്നത്. ഓനെ നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുമെങ്കിൽ നോക്കി പഠിച്ചോട്ടോ. ചിക്കന്റെ സൈഡ് ഇങ്ങനെയാണ് നൈസായിട്ട് കീറി ഉള്ളില് വട്ടത്തില് വരയും കുറിയും ഇട്ട് ഇങ്ങനെയാണ് സെറ്റപ്പ് ആക്കി എടുക്കണോട്ടോ. അൽഫാമിന്റെ കഥയോട് തുടങ്ങാൻ വേണ്ടാ, ഓൻ കുറച്ചുനേരം ഉരുളിയിൽ റെസ്റ്റ് എടുക്കട്ടെ. നമുക്കിനി മസാല റെഡി എടുക്കട്ടോ. മസാല റെഡി ആക്കാൻ വേണ്ടി കുറച്ച് മല്ലിയും കറുകപ്പെട്ടും ഗ്രാമ്പും കുരുമുളകും ബേലീഫും ജീരകവും മഞ്ച് പീസ് ഏലക്കയും മഞ്ചട്ടി ഉണക്കമുളകും നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഇട്ട മസാല ഇട്ടതറിയാതെ കരിഞ്ഞ് മുരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്തിട്ട് നല്ല മണമൊക്കെ വന്ന് കഴിയുമ്പോൾ ഉരുളി പിടിച്ചൊരു കറക്കും കറിക്കൊക്കെ മാറ്റി വയ്ക്കട്ടോ. അതവിടെ കിടന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള പേസ്റ്റ് റെഡി എടുക്കട്ടോ. 3 പീസ് മീഡിയം സൈസ് സവാളയും കാൽഭാഗം കാപ്സിക്കവും കുറച്ച് മല്ലിയിലെ പുതിയിലെ 2 തക്കാളിയും ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചതും കൂടി ജോറുള്ള ഒരു ചാറിലിട്ട് കറക്കിയിട്ട് കിട്ടുമ്പോഴല്ല ചുറുക്കുള്ള ചമ്മന്തിയായിട്ട് കിട്ടും. അതായത് മാറ്റി വയ്ക്കാം. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മിക്സിയുടെ അനിയൻ ചാറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതും കൂടി പേസ്റ്റ് ആക്കി വെക്കട്ടോ. ഈ നേരം കൊണ്ട് നമ്മുടെ മസാല ഇവിടെ ചൂടാറിട്ടുണ്ടാവട്ടോ. എല്ലാം കൂടി വാരി പെറുക്കി മിക്സിയുടെ ചാറിലിട്ട് കുലുക്കമില്ലാതെ ഒരു കറക്കാട് കറക്കി ഇതുപോലെ പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിന്റെ കൂട്ടിനടി എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇടയ്ക്ക് വെച്ച കാടുപടലങ്ങൾ കൊണ്ടുണ്ടാക്കി ചമ്മന്തിയായിട്ടിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി മച്ചാൻ പറയാൻ വിട്ടുപോയ പച്ചമുളകും മറിച്ച് ചേർത്തിട്ട് കൊടുക്കട്ടോ. ഒടിച്ച് വെച്ച പൊടി അടുത്ത് നിൽക്കുന്നവരുടെ കണ്ണി പോയി അടിപിടി കൂടാതെ പതുക്കി ഇട്ടിട്ട് കൊടുക്കട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് കട്ടിയുള്ള തൈരോ കട്ടിയില്ലാത്ത തൈരോ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അതുകൊണ്ട് ഒരു പലയമ കുത്തിയിരുന്ന് നമ്മുടെ മച്ചാൻ വലിയ ആളായിട്ട് അങ്ങോട്ട് കുഴച്ച് മറിച്ച് കോഴിയുടെ പുറത്തേക്ക് ഇടുന്ന നേരത്താണ് മുമ്പിലിരിക്കുന്ന ക്യാമറമാൻ പറയുന്നത് ഇതെന്താ കറക്ക തവിട് പോലെ തവിട് പൊടി ആയിരിക്കണമെന്ന്. അപ്പോഴാട്ടാ നമ്മൾ മഞ്ഞപ്പൊടിയുടെ ആരും കൊടുത്തത്. അപ്പൊ തന്നെ മഞ്ഞപ്പൊടിയാണ് മിന്നിച്ചിട്ട് കൊടുത്തു. അതും കൂടി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്ത് നമ്മുടെ കോഴിയുടെ പുറത്തേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കട്ടോ. മസാല തേക്കുമ്പോ ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ കോഴി വന്നു കഴിയുമ്പോൾ നമ്മളടുത്ത് മോൻ ഉടായ്പ കാണിക്കട്ടോ. ഓനോട് 1.5 മണിക്കൂർ സെറ്റ് ആവാനിരിക്കട്ടോ. നമുക്ക് നമ്മുടെ പറമ്പിൽ പോയി കുറച്ച് കല്ലൊക്കെ പറിക്കൊന്ന് അൽഫാമിലുള്ള കൊച്ചുപോലെ റെഡിയാക്കി എടുക്കുക. കോഴിക്കോടിന്റെ മുകളിൽ 2 കമ്പിയും കൂടി കിട്ടിയാൽ കമ്പി അന്വേഷിച്ച് പിന്നെ അയൽവക്കത്തേക്ക് ഓടേണ്ടി വന്നില്ല കേട്ടോ. കറുത്ത് കരിമുട്ടി പോലെ ഇരിക്കുന്ന 4 കിലോ കരി മേടിച്ച് കത്തിക്കുന്ന ടൈമിലാണ് കറുത്ത് 2 വരുന്ന കാറ്റും മഴയും വന്നത്. പിന്നെ അവിടെ നടന്ന കോലാഹലങ്ങൾ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ചിരിക്കാൻ വയ്യാണ്ടോ. പിന്നെ അത് എങ്ങനെയാണ്ട് എല്ലാം കൂടി കൂടി വാരി പെറുക്കി വീടിന്റെ മുറ്റത്ത് സെറ്റ് ചെയ്തു. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ അൽഫാം റെഡി ആക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ഗ്രില്ലിന് നമുക്ക് ഓയിലോ ബട്ടറോ വെച്ച് പെയിന്റ് അടിച്ചു കൊടുക്കട്ടോ. അതിന്റെ പുറത്തേക്ക് നമ്മുടെ ചിക്കൻ പിടിച്ച് സ്റ്റൈലിൽ അങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കാം. 2 കോഴിനെ 4 ആക്കി കണ്ടിച്ച് 4 പീസാക്കി 2 ഗ്രില്ലിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പകൽ വെളിച്ചത്തിലും നമ്മുടെ കനൽ വെളിച്ചം അടിപൊളി ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആട്ടി കൊടുത്താൽ മതി. ഓനോട് കിടന്ന് വെട്ടി കളിക്കൊള്ളു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓന പിടിച്ച് പുറത്തിരിച്ച് നിർത്തി ഓയിലും ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. കുറച്ച് മഴയിൽ അകത്ത് തീ ആയതുകൊണ്ട് മച്ചാനൊരു പ്രത്യേക അനുഭൂതി ആണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഓയിൽ ചെറുക്കാൻ നേരത്ത് താഴെ കിടക്കുന്ന കനലിന്റെ പുറത്തേക്ക് വെച്ചിട്ട് ആവശ്യമില്ലാത്ത പണിക്ക് കേട്ടാ ഒരു ആന്തരായിരിക്കും. ഒരു 1.5 മണിക്കൂർ ഓന പിടിച്ച ഒരു മനസാക്ഷി ഇല്ലാണ്ട് കനലിന്റെ പുറത്തിട്ട് തിരിച്ചു മറിച്ചും കിടത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. സവാളയും കൂടി എടുത്തു വെച്ച് ഓന അടിക്കാനുള്ള തന്ത്രപ്പാടിലായിട്ട് നമ്മുടെ മച്ചാൻ കനലിൽ ചുട്ട ചിക്കനെ കറുമുറു എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി ഒരു പീസ് അങ്ങനെ ഞെരുക്കിയെടുത്തിട്ട് അടുത്തിരിക്കുന്ന കുബൂസിനെ കൂടെ കൂട്ടി ടേസ്റ്റിന്റെ കാര്യത്തിൽ എപ്പോഴും പ്ലസ് ആയ മൈനസിലേക്കും ഒരു മുക്കങ്ങടെ മുക്കി വായിലേക്ക് വെച്ചപ്പോ മച്ചാൻ ഇങ്ങോട്ട് പറയാനുള്ളതല്ല. ലീവ് കിട്ടണ ഞായറാഴ്ച അവധിയാക്കാണ്ട് 2 കോയിനൊരു പെട പിടിച്ച് ഇങ്ങനെ ചുട്ടെടുത്തോണ്ടല്ല അസംഭവം വെട്ടിക്കെട്ടായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ മച്ചാന്റെ അൽഫാമിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.